ഗൈസ് പനോറമിക് സൺറൂഫ് വേണ്ട, അതുപോലെ തന്നെ 19 ഇഞ്ചിന്റെ വീൽസ് വേണ്ട, കുറച്ച് ലക്ഷറി ഫീച്ചേഴ്സ് വേണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും പുതിയ താറിന്റെ ടോപ്പ് എൻഡിന്റെ തൊട്ട് താഴെയുള്ള ഒരു വേരിയന്റ് വന്നിട്ടുണ്ട്, AX5 എന്ന് പറഞ്ഞുള്ള മോഡല്. അപ്പോൾ ഇതിൽ ഫുൾ ഓപ്ഷന്റെ സെയിം ഫീച്ചേഴ്സ് തന്നെയുണ്ട്, പക്ഷെ വില കുറവാണ്. നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും നോക്കിയാലോ. പുതിയ നമ്മുടെ താർ റോക്സ് ഇല്ലേ മഹേന്ദ്രയുടെ, നിസ്സാരക്കാരനല്ല കേട്ടാ, വെറും ചുരുങ്ങിയ കാലയളവിൽ 176,000 ബുക്കിംഗ് ആണ് ഇവനെ കിട്ടിയേക്കണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കണട്ടാ. ഒരു പക്ക ഓഫ് റോഡർ വണ്ടിയാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. വാഹനത്തിന്റെ മുകളിൽ തന്നെ നോക്കുമ്പോ ഒരു സ്ട്രോങ് ആൻഡ് സ്റ്റിഫ് ബോഡിയാണ് ഈ തവണ കൊണ്ടുവന്നേക്കുന്നത്. 5 ഡോറും നമുക്ക് കാണാൻ സാധിക്കും. ഇത് ടോപ്പ് എൻഡിന്റെ തൊട്ട് താഴെയുള്ള AX5 എന്ന് പറഞ്ഞുള്ള വേരിയന്റ് ആട്ടാ. ഇതില് സൺറൂഫ് ഒക്കെ വരുന്നുണ്ട്. എങ്ങനെയുണ്ട് അവൻ്റെ ആ ഒരു ബ്ലാക്ക് കളറും കാര്യങ്ങളും? മുകളിലൊക്കെ ഗ്ലോസി ബ്ലാക്ക് അല്ല, നോർമൽ ഒരു പ്ലാസ്റ്റിക് ബ്ലാക്കാണ്. ഇവിടെയൊക്കെ ഒരു ഡുവൽ ടോണുകൾ വരുന്ന ഒരു അലോയ് വീൽസ് കാണാം. 18 ഇഞ്ചിൻ്റെ വീൽസാണ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ആണ്. അതുമാത്രമല്ല ഫ്രണ്ട് സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ഡബിൾ വിഷ്ബോൺ സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വരുന്നത്. എങ്ങനെയുണ്ട് ആ അലോയുടെ സ്പോക്സ് ഒക്കെ? നൈസ് ആയിട്ടില്ലേ? ഇനി വാഹനത്തിൻ്റെ ഫ്രണ്ട് ലുക്കിൽ നിന്ന് തന്നെ പിടിച്ചാലോ. ഫ്രണ്ടിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ പണ്ടത്തെ ആ ഒരു താറിന് വിട്ട് ചെറിയ ചെറിയ ഒരു കോസ്മെറ്റിക് ചേഞ്ചുകളാണ് വന്നേക്കുന്നത്. ഫ്രണ്ടിൽ ആ ഒരു ക്യാമറ ഒരു സെറ്റപ്പ് ഉണ്ട്, അത് അഡാസിന്റെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ആ താറിന്റെ തന്നതായിട്ടുള്ള ആ ഒരു ബോണറ്റ് കാണാം, നമ്മൾക്ക് തുറക്കാൻ പറ്റുന്ന രീതിക്ക് ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു സെയിം വെഹിക്കിളുള്ള സെറ്റപ്പ് തന്നെയാണ് ഇവിടെ കൊടുത്തതെന്ന്. പിന്നെ ഫ്രണ്ട് ലുക്കിൽ നോക്കുമ്പോൾ ഒരു പുതിയ ആൾ വന്നിട്ടുണ്ട്. നമ്മുടെ LED ഹെഡ്ലൈറ്റ് ഇട്ട് ഒരു സി ഷേപ്പിലുള്ള ലൈറ്റാണ് DR-ലായിട്ട് വരുന്നത്. അത് ഓൺ ആക്കുമ്പോൾ ഒരു നൈസ് ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ആ ഒരു സെൻറ്റർ ഭാഗത്തെ ഗ്രില്ല് സെൻറ്ററിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ LED ഇൻഡിക്കേറ്റർ ആണ് വരുന്നത്. താഴെ ഒരു വലിയ ഇരിക്കാനുള്ള സെറ്റപ്പുള്ള ബമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഫോഗ് ലാമ്പും വരുന്നുണ്ട്. പിന്നെ ഈ വാഹനത്തിന് ഒരുപാട് കളർ ഓപ്ഷൻസിൽ അവൈലബിൾ ഉണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബ്ലാക്ക് കളർ ആട്ടോ. ഈ റൂട്ടിലൊക്കെ കൊണ്ടിട്ട് ജാതി ലുക്ക് എന്ന് പറഞ്ഞാൽ ജാതി ലുക്ക് ആട്ടോ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന്റെ അപ്രോച്ച് ആംഗിളും അതേപോലെ തന്നെ ഡിപ്പാർച്ചർ ആംഗിളും JK ടയർസ് ആട്ടോ കൊടുത്താണ്. എങ്ങനെ ഉണ്ട് ടയറിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും? പിന്നെ അപ്രോച്ച് ആംഗിൾ എത്രയാണെന്നറിയോ? 41.7 ഡിഗ്രി ആണ് വരുന്നത്. ഇനി നമുക്ക് ഡിപ്പാർച്ചർ ആംഗിൾ നോക്കുകയാണെങ്കിൽ 36.1 ഡിഗ്രിയും വരുന്നുണ്ട്. ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. വലിയൊരു വീൽ ആർച്ച് കാണാം. ഇവിടെ താർ റോക്സിന്റെ ഒരു പുതിയ ബാഡ്ജും കാണാൻ സാധിക്കും. നോക്കിയാൽ ഒരു അലോ പീസ് പോലത്തെ വണ്ടി. താഴെ ഒരു ചവിട്ടി കയറാനുള്ള ഫുഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ താർ എന്നുള്ള രീതിയിലുള്ള ഒരു ബാഡ്ജും കാണാം. ഒരു അലോ പീസ് എന്ന് തോന്നില്ല, ഒരു ബ്ലാക്ക് കളറിന് തന്നെയാട്ടോ ഞാൻ സൂചിപ്പിച്ചത്. പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, പുതിയൊരു ഡോറ് വന്നിട്ടുണ്ട്. സെക്കൻഡ് ഡോർ A-pillarും B-pillarും എല്ലാം ആ വാഹനത്തിന്റെ സെയിം കളർ ആട്ടോ. നമ്മുടെ C-pillarന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ചെറിയ ഡിഫറൻസ് ഒക്കെ കാണാൻ സാധിക്കും. ആ ഒരു ഡിഫറൻസ് എല്ലാ കളേഴ്സിലും ബ്ലാക്ക് കളർ തന്നെയായിട്ടാണ് വരുന്നത്. എങ്ങനെയുണ്ട് വാഹനത്തിന്റെ ഓവറോൾ പുതിയ ലുക്ക്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപാട് ബുക്കിങ്ങും ഒരുപാട് ആരാധകരായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ താർ റോക്സിന് ബാക്കിലത്തെ ഡോറിന്റെ ഒരു ഹാൻഡിൽമാൻ പെയിന്റഡ് ആണ് വരുന്നത്. ഇതിങ്ങനെ തുറക്കാനൊക്കെ പറ്റും. ഏകദേശം 85 ഡിഗ്രി വരെ അടുത്തൊരു തുറക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭംഗം ഉണ്ട്, പെയിന്റ് ആണ്. ഫ്രണ്ടിലത്തെ ഒരു ഡോർ ഹാൻഡിൽമാൻ പെയിന്റഡ് അല്ലാടാ, നോർമൽ ആ ഒരു ക്വാളിറ്റിയിൽ തന്നെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ബാക്കിലത്തെ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ മൾട്ടി ലിങ്ക് സസ്പെൻഷൻ ആണ് ബാക്കിൽ വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഡിസ്ക് ബ്രേക്കുകളാണ് കാണാൻ സാധിക്കുക. ഇതൊക്കെയാണ് ആ ഒരു സസ്പെൻഷൻ്റെ യൂണിറ്റ്. പിന്നെ ബാക്കിൽ കണ്ട 4x4 എന്നുള്ള ഒരു റെഡിലുള്ള ഒരു എഴുത്ത് പോയിട്ടുണ്ട്. ഇൻഡ്യൂവിന്റെ സെന്ററിൽ നോക്കി റെഡ്. പിന്നെ ഈ വാഹനത്തിന് ഫ്രണ്ടിൽ വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്കും ബാക്കിൽ നോർമൽ ഡിസ്ക് ബ്രേക്കും ആട്ടോ വരുന്നത്. ഈ ബാക്കിലത്തെ ആ ഒരു ടെയിൽ ലാമ്പ് നോക്കി LED പൊളിച്ചിട്ടില്ലേ, ആ സെന്റർ ഭാഗത്ത് ഇൻഡിക്കേറ്റർ വന്നിട്ട്. ഇനി ബാക്കിലേക്ക് വരുമ്പോൾ അതി ഗംഭീരമായിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റിന്റെ സെക്ഷനും അതുപോലെ തന്നെ സ്പ്ലിറ്റ് സെറ്റപ്പ് വരുന്നത്. ഈ ഗ്ലാസിന്റെ ഭാഗം തുറക്കാൻ പറ്റും, താഴെ തുറക്കാൻ പറ്റും. പിന്നെ ഈ ഭാഗത്തൊക്കെ കണ്ട താർ റോക്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ തുറക്കാനൊക്കെ പറ്റൂട്ടോ. ഈ താഴത്തെ സെറ്റപ്പ് ഫുൾ ഓപ്ഷനിൽ ഇതിന്റെ ബാക്കിലിരിക്കുന്ന വില അലവീൽസ് ആണ്. ഇപ്പൊ നമ്മൾ കണ്ട സെറ്റപ്പാണ് ഈ ഫുൾ ഓപ്ഷന്റെ താഴെയുള്ള രീതിക്കാകുമ്പോൾ വരുന്നത്. ഇങ്ങനെ രണ്ട് പോർഷൻ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇന്റീരിയർ അല്ല, വൈറ്റ് ടോൺ തന്നെയാണ് ഈ ഒരു ഓപ്ഷനിലും നമുക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം ഒരു ട്രോളൊക്കെ സിമ്പിളായിട്ട് വെക്കാനൊക്കെ പറ്റുന്നതാണെങ്കിൽ കാണുമ്പോൾ തോന്നണം. പിന്നെ ഇതിൻ്റെ താഴെ ഒന്നുമില്ല, അതിൽ താർന്നുള്ള ഒരു ബാഡ്ജിങ് ഉള്ള ഒരു മാറ്റാണ് ഈ വാഹനത്തിൻ്റെ അകത്ത് ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും താർ റോക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വണ്ടി ഇറങ്ങിയിട്ട് കുറച്ച് നാളായല്ലോ, താഴ്ന്ന് കമൻറ്റ് ചെയ്തുള്ള ഈ വാഹനത്തിൻ്റെ മൈലേജും അതുപോലെ തന്നെ കംഫർട്ടും. ഇനി താർ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും താഴ്ന്ന് കമൻറ്റ് ചെയ്തോളട്ടെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളർ ഏതാന്ന്. താഴേക്ക് നോക്കുമ്പോഴും ആ ഒരു ഫ്രണ്ടിൽ കണ്ടിട്ടുള്ള അതേ സ്ട്രോങ് ബമ്പറുകൾ തന്നെയാണ് താഴെയും കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടത്തെ ഈ ഒരു പോർഷനാണ് എക്സ്റ്റെൻഡ് ചെയ്ത് വന്നേക്കുന്നത് താർ റോക്സിലേക്ക് എത്തിയപ്പോൾ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡീസൽ മോഡലാട്ടോ. അപ്പോൾ അതിനെ തന്നെ നമ്മുടെ ഡെഫ് ടാങ്കും വരുന്നുണ്ട്. 57 ലിറ്ററിൻ്റെ ഡീസൽ ടാങ്ക് ആണെങ്കിൽ കൊടുത്തിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഡെഫ് ടാങ്ക് ഒരു ബ്ലൂ കളറുള്ള നോബ് ഉണ്ട്. ഏകദേശം 15.2 km/L ആണ് ഇതിൻ്റെ മൈലേജ്. പിന്നെ ഈ ചില്ലുമ്പോൾ രണ്ടാൾക്കാരാണ്, ഒരു ഒട്ടോക്കും താർ റോക്സും ഇങ്ങനെ കയറി പോകണം കാണാം. എങ്ങനെയുണ്ട് വാഹനത്തിൻ്റെ ഒരു ടോട്ടൽ ലുക്കും കാര്യങ്ങളും?
അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഏതൊരു ടെറൻസിലും സിമ്പിളായിട്ട് കയറി പോട്ടോ ഒരു ആൻറ്റിനെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബ്ലാക്ക് വണ്ടി എടുത്തിട്ടുണ്ടല്ലോ, ഫുള്ള് സെറാമിക് അടിച്ചിട്ട് ഇറക്കി തന്നെയുണ്ടല്ലോ. എൻ്റെ മോനെ ജില്ല ജില്ലെന്ന് ഇരിക്കട്ടെ എൻ്റെ ലുക്കും കാര്യങ്ങളും. പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ലോ ഇതിനെ കൊണ്ടുനടക്കാൻ. പൊടി അടിച്ചാലും അത് ഒഴുകി പോകുമല്ലോ. ഇനി വാഹനത്തിന് നമുക്ക് ഓവറോൾ ലെങ്ത് നോക്കിയാലോ. വാഹനത്തിൻ്റെ ഓവറോൾ ലെങ്ത് നോക്കുകയാണെങ്കിൽ 4,428 mm, വിഡ്ത് നോക്കുകയാണെങ്കിൽ 1,870 mm, ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 1,923 mm ആണ് വരുന്നത്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീൽ ബേസും കൊടുത്തിട്ടുണ്ട്. 2,850 mm ആണ് വീൽ ബേസ് വരുന്നത്. അപ്പം ഇങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ പൊളിച്ചിട്ടില്ലേ. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ എന്തെല്ലാം മാറ്റങ്ങളുണ്ട് എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടാവും. ഫുഡ് ട്രസ്റ്റ് ഉണ്ടായാലും ചവിട്ടിയിട്ട് വേണം കയറാനായിട്ട് അകത്തേക്ക്. ഇങ്ങനെ കയറിയിരിക്കാൻ എൻ്റെ മോനെ ഒരു ലോറിയിൽ കയറിയിരുന്ന ഒരു ഹൈറ്റാട്ടാ. ഈ വാഹനത്തിലേക്ക് കയറിയിരുന്നപ്പോൾ കുറച്ച് ലക്ഷറി ഐറ്റംസ് കുറഞ്ഞിട്ടുണ്ട്. എന്താന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവില്ല. ഈ വാഹനത്തിൻ്റെ വെന്റിലേറ്റഡ് സീറ്റ് ഇല്ലേ ഗൈസ്. ഇതാണ് വാഹനത്തിൻ്റെ ചാവി. ഫുൾ ഓപ്ഷൻ്റെ സെയിം ചാവി തന്നെയാണ്, ഫ്ലിപ്പ് ചാവിയാണ് വരുന്നത്. അത് ഫ്ലിപ്പ് കീ നോർമൽ ലോക്ക് ആണ്, ലോക്കൊക്കെ വരുന്നുണ്ട്. കണ്ട അതിൽ ആ ബീപ്പ് ബീപ്പ് സൗണ്ട് ഒന്നുമില്ല. നമുക്ക് കീൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞത്. കീ ഇങ്ങനെ ഇട്ടിട്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് ഈ വെഹിക്കിളിൽ വരുന്നത്. ഒരു ലെതർ സ്റ്റീറിംഗ് ഒക്കെ കാണാം. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഞാൻ കാണിച്ചതാട്ടോ. ഇവിടെയായിട്ടാണ് നമ്മുടെ ആ ഒരു പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നത്. ജസ്റ്റ് ബ്രേക്ക് പിടിച്ചിട്ട് ഞെക്കി കഴിഞ്ഞാൽ വാഹനം ഓണാവും. ഞാൻ കാണിച്ചതാട്ടോ ഒരു ക്വാളിറ്റി ഇങ്ങനെയുണ്ട്, സിനിമാറ്റിക് ക്ലസ്റ്റർ പോലെ ആയിട്ട്. ഈ ഒരു ക്ലസ്റ്ററിൻ്റെ അകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ. വാഹനത്തിൻ്റെ ഒരു ടയർ പ്രഷറും കാര്യങ്ങളും, അതുപോലെ തന്നെ ഏത് ആംഗിളിലാണ് നിൽക്കണേന്നും എല്ലാ കാര്യങ്ങളും. ട്രിപ്പ് ആയ ട്രിപ്പ് വി ആർ ഫൈവ് മീറ്ററും അതുപോലെ തന്നെ സ്പീഡോ മീറ്റർ എല്ലാം തന്നെ ഡിജിറ്റലാണ് വരുന്നത്. സ്റ്റീറിംഗിൻ്റെ സെൻറ്റർ ഭാഗത്ത് മഹേന്ദ്ര ആൻഡ് മഹേന്ദ്രയുടെ ഒരു പുതിയ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ബ്ലൂടൂത്ത് എനേബിൾ ചെയ്ത് വർക്കുന്ന സ്വിച്ചുകളാട്ടാ. ഇവിടെ ആ ഒരു ക്രൂസ് കൺട്രോളിൻ്റെ ആ ഒരു സംവിധാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്വിച്ചുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഓണാക്കാം. പിന്നെ അതിന് മെനു ഓപ്ഷൻസിനുള്ള സ്വിച്ചാണിത്. നമുക്ക് മെനു കുറേ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായി. പിന്നെ അതിൻ്റെ താഴത്തേക്ക് മുകളിലേക്കാക്കാനുള്ള സ്വിച്ചുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റീറിംഗ് ഒക്കെ ഒരു ടോപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ടോപ്പ് ക്വാളിറ്റിയിലാണ് സെറ്റ് ചെയ്തതെന്നാണ്. നമുക്ക് പിടിക്കുമ്പോൾ നല്ല ഗ്രിപ്പ് ഉണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ ലൈറ്റ് ഓണാക്കാനുള്ള സ്വിച്ച് വരുന്നത്. അതിൽ തന്നെ നമുക്ക് ആ ഒരു താഴത്തെ ഫോഗ് ലാമ്പ് ഓണാക്കാനുള്ള ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ വൈപ്പറിൻ്റെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും കാണാൻ സാധിക്കും. ഇവിടെ എ സി വേനെ ചുറ്റിട്ട് നോക്കിയൊരു പിയാന ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഹിഡൻ സ്വിച്ചുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. വാഹനത്തിൻ്റെ ഒരു ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ച്, പിന്നെ ഹില്ല് ഡിസെൻഡ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതി ഗംഭീരമുള്ള നല്ലൊരു ക്വാളിറ്റി ഉള്ള ഡാഷ് ബോർഡും ഇതിൽ കാണാൻ സാധിക്കും. ഇൻറ്റീരിയർ എല്ലാം തന്നെ വൈറ്റ് ടോണിലാണ് കൊടുത്തേക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ടോണാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ഓട്ടോ ഡിമ്മിങ് മിറർ വരുന്നുണ്ട്. സൺറൂഫ് ഉണ്ട്. മനോരമിക് സൺറൂഫ് അല്ല കേട്ടോ, നോർമൽ സൺറൂഫ് ആണ് ഇതിൽ കൊടുത്തേണ്ട. സൺഗ്ലാസ് ഹോൾഡർ ഉണ്ട്. ഞാൻ ആ സൺറൂഫ് തുറന്നു കാണിച്ചാട്ടോ. അങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ തുറന്നു. നിങ്ങൾ പനോരമിക് സൺറൂഫ് ആണോ അതേപോലെ ഇത് നോർമൽ സൺറൂഫ് ആണോ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ താഴ്ന്ന് കമൻറ്റ് ചെയ്തോളൂ. പനോരമിക് സൺറൂഫ് എന്ന് വെച്ചാൽ നമ്മുടെ റൂഫ് മൊത്തം സൺറൂഫ് ആയിരിക്കും. അപ്പോൾ ചില്ല് തുറന്നുവിടാൻ തന്നെ ഓടിക്കുമ്പോൾ നല്ലൊരു വ്യൂ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടും കേട്ടോ. ഇത് ഈ കാണുന്ന ചെറിയ പോർഷൻ മാത്രമുള്ളൂ. പിന്നെ ഇൻറ്റീരിയറിൻ്റെ ആ ടോപ്പ് റൂഫും വൈറ്റ് കളർ തന്നെയാണ് വരുന്നത്. മെയിനായിട്ടും ഈ വാഹനം ഓഫ് റോഡ് പർപ്പസിനാണ് നമ്മൾ യൂസ് ആക്കുക. ഇവിടെ ആ ഒരു വെയിലടിക്കാണ്ടിരിക്കാതെ ഷീൽഡ് വരുന്നുണ്ട്, ബ്ലൂടൂത്തിൻ്റെ മൈക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ലെഗ് റൂമും ഹെഡ് റൂമും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ സ്റ്റീറിംഗ് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് കേട്ടോ. ഇവിടെ ഒരു ഡോട്ട് ഡോട്ട് കണ്ട, ഫുൾ ഓപ്ഷൻ്റെ സെയിം സീറ്റാണ്. കണ്ട വെന്റിലേറ്റഡ് സ്വിച്ച് ഇല്ലേ, ഫുൾ ഓപ്ഷന് മാത്രമാണ് ആ വെന്റിലേഷൻ്റെ സ്വിച്ച് വരുന്നുള്ളൂ. പിന്നെ ഒരു ഓട്ടോമാറ്റിക് എ സിയുടെ ആ ഒരു കൺട്രോൾസ് കാണാൻ സാധിക്കും. പിന്നെ വലിയൊരു ഡിസ്പ്ലേ യൂണിറ്റ് വരുന്നുണ്ട് മ്യൂസിക് സിസ്റ്റത്തിന്. അതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ വരുന്നുണ്ട്. എല്ലാവിധ സംവിധാനങ്ങളും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംവിധാനങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ഡീപ്പായിട്ട് പറയാണ്ടിരിക്കുന്നത് നമ്മൾ ഒരുപാട് താറിൻ്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി എപ്പോഴും എപ്പോഴും ഇത് പറയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനിത് പറയാത്തേട്ടാ. ഇവിടെ ഒരു കുഞ്ഞ് ഗിയർ കാണും. ഈ ഗിയറിലാണ് നമ്മുടെ വാഹനത്തിൻ്റെ 4x4 ആ ഒരു ലെവലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്, ഇടുന്നത്, മാറ്റുന്നത് 2x2 നിന്ന്. ഇനി ഞാൻ റിവേഴ്സ് ഇടുമ്പോഴുള്ള ഒരു വ്യൂ എക്സ്പീരിയൻസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്ക് ക്യാമറ 360° ക്യാമറ കാര്യങ്ങളൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. ഇതിൽ പാർക്ക്, ന്യൂട്രൽ, ഡ്രൈവ് നമുക്ക് മാനുവലായിട്ടും ഇതിലിടാനുള്ള സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് ഒരു വട്ടം കൂടി ഇട്ടിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് അത് ഇട്ട് കഴിഞ്ഞാൽ മാനുവലായിട്ട് നമുക്ക് ഇടാനുള്ള സംവിധാനങ്ങളൊക്കെ ഇല്ല തന്നെ ഇൻബിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഫാസ്റ്റ് ചാർജിങ്, വയർലെസ് ചാർജിങ് കാണാം. ഇലക്ട്രോണിക് ബ്രേക്കും കാര്യങ്ങളാട്ടോ വരുന്നത് പാർക്കിനെ. പിന്നെ നമ്മുടെ എല്ലാ ഭാഗത്തും ചുറ്റിലും ഒരു ക്രോം വര ഇങ്ങനെ പോയിട്ടുണ്ട്, കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഒരു സ്ലൈഡിങ് ആംറസ്റ്റ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്, അതും വെള്ള കളറായിട്ടാണ് വരുന്നത്. പിന്നെ ഞാൻ ഈ കൈമ ഇട്ടേക്കുന്നത് നല്ല വെയിലാണ് പുറത്ത്, അതിൻ്റെ പേരിൽ ഇട്ടേക്കുന്ന ഒരു തുണിയാണ് ഇട്ടേക്കുന്നത് കൈമൻ്റെ. ഇനി നമുക്ക് ബാക്ക് സീറ്റിൻ്റെ ആ ഒരു പുതിയ ഡോറിൻ്റെ ആ ഉള്ളിൽ എങ്ങനെയുണ്ട് കംഫർട്ടും കാര്യങ്ങളും നമുക്ക് കയറി നോക്കാം. ഇവിടെ സീറ്റുകളൊക്കെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഉണ്ട്. അത് നമുക്ക് മാനുവലാണ് കേട്ടോ, ഓട്ടോമാറ്റിക് അല്ല, ഇലക്ട്രിക്കൽ അല്ല.
റിയർ സീറ്റിന്റെ ആ ഒരു ഡോർ തുറക്കുമ്പോൾ അതൊരു ഏകദേശം 90 ഡിഗ്രിയുടെ അടുത്ത് തുറക്കുന്നുണ്ട്. ഇവിടെ താർന്ന് ഇവിടെയും കുറെ വെള്ള ലൈൻസും കാര്യങ്ങളും പോയിട്ടുണ്ട്. ഇന്റീരിയറിലേക്ക് കയറാനായിട്ട് വയസ്സായുള്ളവർക്കൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് വേണം കയറാനായിട്ട്. അതിഗംഭീരമായിട്ടുള്ള വിശാലമായിട്ടുള്ള ഇന്റീരിയർ, ഒരു 3 പേർക്ക് സുഖമായിട്ട് നെഞ്ചി വിരിച്ചിരിക്കട്ടെ. ഇവിടെ നമുക്ക് ഒരു AC വെന്റ് കൊടുത്തിട്ടുണ്ട്, സി ടൈപ്പ് ചാർജിങ്ങും കാണാം. ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്, ആം റെസ്റ്റ് ഉണ്ട്, 3 ഹെഡ്റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ സ്പീക്കറിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് വൈറ്റ് ഇൻറ്റീരിയർ ആണോ ഇഷ്ടം, ബ്ലാക്ക് ഇൻറ്റീരിയർ ആണോ ഇഷ്ടം എന്ന് വെച്ചാൽ താഴ്ന്ന് കമൻറ്റ് ചെയ്തോളൂ. എനിക്ക് ബേസിക്കലി ഇങ്ങനത്തെ ഒരു ഓഫ് റോഡ് വെഹിക്കിളായതുകൊണ്ട് ബ്ലാക്ക് ഇൻറ്റീരിയർ ആയിരിക്കും നല്ലതെന്ന് തോന്നണം. ഇനി ഈ വാഹനത്തിൻ്റെ ഹൃദയഭാഗം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. നമുക്ക് ഇവിടെ ബോണറ്റ് തുറക്കാനുള്ള സ്വിച്ചും കാര്യങ്ങളുണ്ട്. അങ്ങനെ വലിച്ചിട്ട് നോർമലായിട്ട് നമുക്കിതിന് മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു താറിൻ്റെ എങ്ങനെയാണോ തുറക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിലത്തെ ബോണറ്റ് തുറക്കുക. ആദ്യം ഈ ഒരു കൊളുത്ത് ലൂസാക്കിയിട്ട് വേണം നമുക്ക് ഈ ബോണറ്റ് പൊക്കാനായിട്ട്. നല്ല വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് തുറന്നു നോക്കിയാലോ, ഒരു 2.2 ലിറ്റർ എംഹോക്ക് ഡീസൽ എഞ്ചിനാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഇനി വാഹനത്തിൻ്റെ പവർ നോക്കുകയാണെങ്കിൽ 172 BHP പവറും 370 Nm ടോർക്കാണ് ഇവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു 4 സിലിണ്ടറിൻ്റെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ നോക്കി പൊളിച്ചിട്ടില്ലേ. ഇവിടെ കുറേ സേഫ്റ്റി പ്രിക്കോഷൻസിൻ്റെ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ വെഹിക്കിളിന് പറയുള്ളത്. അപ്പോൾ ഞാൻ ഈ വാഹനം എടുക്കണമെങ്കിൽ താഴെ എക്സിക്യൂട്ടീവ് നമ്പറും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ടെസ്റ്റ് റൈഡും ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ കിട്ടും. സോറി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണേ.